നമസ്കാരം. ഭദ്രമാസത്തിലെ പ്രസിദ്ധമായ ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി. ഈ വർഷത്തിലെ വിനായക ചതുർത്ഥി നാളെ ഓഗസ്റ്റ് 31 വരുന്നത്. ഇന്നേ ദിവസം ഗണപതി ഭഗവാൻ ജനിച്ച ദിവസമായി കണക്കാക്കുന്നു. ഗണപതി ഭഗവാൻ സമ്പത്ത്, ശാസ്ത്രം, അറിവ്, ജ്ഞാനം, സമൃദ്ധി എന്നിവയുടെ ദേവതയാകുന്നു. അതിനാൽ ഏത് ശുഭകാര്യ ആരംഭത്തിലും ഭഗവാനെ ആരാധിക്കുന്നതാണ്. ഗജാനന, വിനായക, ഗണപതി എന്നിങ്ങനെ ഭഗവാന് 108 വ്യത്യസ്ത പേരുകൾ ഉണ്ടാകുന്നു. അതിനാൽ വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാന്റെ ജന്മദിനം വളരെ ആഘോഷകരമായി ആഘോഷിക്കുന്നതാണ്. ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ഏതാഗ്രഹങ്ങളും നിറവേറ്റപ്പെടും എന്നാണ് വിശ്വാസം. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം ഭഗവാനെ ആരാധിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവുകയും അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് പ്രധാന സമയങ്ങൾ ഏതെല്ലാമാണ് എന്നും ഈ സമയം നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തുക്കളെക്കുറിച്ചും ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സമയങ്ങൾ: ഓഗസ്റ്റ് 30 വൈകിട്ട് 3:33 മുതൽ ഓഗസ്റ്റ് 31 വൈകിട്ട് 3:22 വരെയാണ് വിനായക ചതുർത്ഥി തിഥി വരുന്നത്. ഈ സമയം അതിനാൽ ഗണപതി ഭഗവാനെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമാകുന്നു. പകൽ വരുന്ന സമയം ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 വ്രതം അനുഷ്ഠിക്കുന്നത്. കൂടാതെ ഭഗവാനെ ആരാധിക്കേണ്ട സമയമായി വരുന്നത് ഓഗസ്റ്റ് 31 രാവിലെ 11:05 മുതൽ ഉച്ചയ്ക്ക് 1:25 വരെയാകുന്നു. ഈ സമയം ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും വളരെ വിശേഷപ്പെട്ടതാകുന്നു. വീടുകളിൽ ഈ സമയം നെയ്വിളക്ക് അല്ലെങ്കിൽ സാദാ വിളക്ക് കൊളുത്തി ഭഗവാനെ ആരാധിക്കുന്നതും അത്യുത്തമമാകുന്നു. ചന്ദ്രനെ കാണുവാൻ പാടില്ല. വിനായക ചതുർത്ഥി തിഥി സമയങ്ങളിലാണ് ചന്ദ്രനെ ദർശിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത്. ഇന്നേ ദിവസം ചന്ദ്രനെ അറിയാതെ പോലും ദർശിച്ചാൽ ആ വർഷം മുതൽ അടുത്ത വിനായക ചതുർത്ഥി വരെ അവർക്ക് ദുഷ്പേര് ലഭിക്കുവാൻ സാധ്യത ഉണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ വിനായക ചതുർത്ഥിയിൽ വൈകുന്നേരം 3:33 മുതൽ രാത്രി 8:40 വരെയുള്ള സമയത്തിൽ ചന്ദ്രനെ ദർശിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം. ഈ സമയം ചന്ദ്രനെ ദർശിച്ചാൽ ജീവിതത്തിൽ അപകീർത്തിയും തടസ്സങ്ങളും വന്നു ചേരുന്നതാണ്. വിനായക ചതുർത്ഥിയിൽ വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തുക്കളെ കുറിച്ച് ഇനി മനസ്സിലാക്കാം. ശംഖ്: ഗണപതി ഭഗവാന്റെ ഏത് ചിത്രം എടുത്താലും അവയിൽ എല്ലാം തന്നെ ശംഖ് കാണാവുന്നതാണ്. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം ശംഖുനാദം മുഴക്കുന്നതും അവ വീടുകളിൽ മുഴങ്ങുന്നതും അത്യുത്തമമാകുന്നു. ശംഖ് ഇന്നേ ദിവസം വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നത് അത്യുത്തമമാകുന്നു. ഇത്തരത്തിൽ വീടുകളിൽ ശംഖ് ഇന്നേ ദിവസം കൊണ്ടുവരുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയും എന്നാണ് വിശ്വാസം. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ നടക്കുന്നു എന്നും സാമ്പത്തിക ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്നതാണ് എന്നാണ് വിശ്വാസം. മഞ്ഞ പുഷ്പം: പുഷ്പങ്ങൾ ആരുടെയും മനം കവരുന്നവയാകുന്നു. അതിനാൽ വീടുകളുടെ മുൻപിലായി പൂന്തോട്ടം അതിനാൽ പോസിറ്റീവ് ഊർജത്തെ വീടുകളിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് വിശ്വാസം. മഞ്ഞപ്പുഷ്പങ്ങൾ ഗണപതി ഭഗവാന് വളരെ പ്രിയപ്പെട്ടവയാകുന്നു. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം മഞ്ഞ പുഷ്പങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും അവ ഭഗവാന് വീടുകളിൽ സമർപ്പിക്കുന്നതും അത്യുത്തമമാകുന്നു. മഞ്ഞ പുഷ്പങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും വളരെ ശുഭകരമാകുന്ന കാര്യമാകുന്നു. മഞ്ഞ പുഷ്പങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ വീടുകളിൽ ഐശ്വര്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. സിന്ദൂരം: സാധാരണയായി ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് സിന്ദൂരത്തെ പറയാറുള്ളത്. എന്നാൽ ഗണപതി ഭഗവാനും വളരെയേറെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് സിന്ദൂരം. സിന്ദൂരം ഭഗവാന് നെറ്റിയിൽ ചാർത്തുകയും ശേഷം കുടുംബാംഗങ്ങൾക്കും പൂജ ചെയ്യുന്നവർക്കും
നെറ്റിയിൽ ഈ സിന്ദൂരം തൊടുന്നതിലൂടെ സർവ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. ഗണേശ ചതുർത്ഥി നാളിൽ പ്രത്യേകിച്ച് സിന്ദൂരം വീടുകളിൽ കൊണ്ടുവരികയും കുളിച്ച് വൃത്തിയായ ശേഷം ഗണപതി ഭഗവാന് രാവിലെയും വൈകുന്നേരവും സിന്ദൂരം ചാർത്തുകയും ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. ഇങ്ങനെ സിന്ദൂരം അർപ്പിക്കുന്നവർക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കും എന്നാണ് വിശ്വാസം. നെയ്വിളക്ക് തെളിയിച്ച ശേഷം ഇങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. തുളസി. സിന്ദൂരം പോലെ ഗണപതി ഭഗവാന് വളരെ പ്രിയങ്കരമായ ഒരു വസ്തുവാണ് തുളസി. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുളസിയിലെയെങ്കിലും ഭഗവാന് സമർപ്പിച്ച ശേഷം പ്രാർത്ഥിക്കുന്നതിലൂടെ ഭക്തരുടെ ഏതാഗ്രഹവും നിറവേറുന്നതാണ് എന്നാണ് വിശ്വാസം. അതിനാൽ വിനായക ചതുർത്ഥി നാളിൽ ഒരു തുളസിയിലെയെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഇന്നേ ദിവസം വീടുകളിൽ തുളസി നടുന്നതും തുളസിക്ക് ജലം സമർപ്പിക്കുന്നതും അത്യുത്തമമാകുന്നു. വീടുകളിൽ ഇന്ന് കൊണ്ടുവരുവാൻ ഉത്തമമായ വസ്തുവിൽ ഒന്നാണ് തുളസി. വാഴപ്പഴം. ഫലങ്ങൾ ഗണപതി ഭഗവാന്റെ ഇഷ്ട ആഹാരമാകുന്നു. എന്നാൽ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് പഴം. ഗണപതി ഭഗവാന് പഴം വിനായക ചതുർത്ഥി ദിവസം നേദിക്കുന്നത് അത്യുത്തമമാകുന്നു. ഈ ദിവസം വാഴപ്പഴം വീടുകളിൽ കൊണ്ടുവരുന്നതും ഭഗവാന് ഒരു പഴമെങ്കിലും നേദിക്കുന്നതും അത്യുത്തമമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ഇന്നേ ദിവസം വീടുകളിൽ വാഴപ്പഴം കൊണ്ടുവരുന്നതും അവ ഉപയോഗിച്ച് പലഹാരങ്ങൾ തയ്യാറാക്കുന്നതും ഉത്തമമാകുന്നു. കൂവള ഇല. തന്റെ പിതാവും ലോകനാഥനുമായ പരമശിവനെ പോലെ തന്നെ ഗണപതി ഭഗവാനും കൂവളയില വളരെ പ്രിയപ്പെട്ടവയാകുന്നു. അതിനാൽ വിനായക ചതുർത്ഥി നാളിൽ കൂവളയില വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരം ആകുന്നതാണ്. കൂവളയില വിനായക ചതുർത്ഥി ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ നൽകുന്നതും വളരെ ഉത്തമം ആകുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ വർഷം മുഴുവൻ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം വീടുകളിൽ കൂവളയില കൊണ്ടുവരുന്നത് അത്യുത്തമമാകുന്നു. പൊരി. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് പൊരി. എളുപ്പത്തിൽ ആർക്കും വീടുകളിൽ വാങ്ങുവാൻ സാധിക്കുന്ന ഒന്നാണ് പൊരി. ഈ പൊരി ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. പൊരി ഉപയോഗിച്ച് തയ്യാറാക്കപ്പെടുന്ന മധുര പലഹാരങ്ങൾ ഗണപതി ഭഗവാന് വളരെ പ്രിയങ്കരമാകുന്നു. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം പൊരി വീടുകളിൽ വാങ്ങുന്നതും അവ ഉപയോഗിച്ച് മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്നതും അത്യുത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ സന്തോഷം വന്നു ചേരുന്നതാണ്. മോദകം. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളിൽ ഒന്നാണ് മോദകം. മോദകമെന്നാൽ കൊഴുക്കട്ട പോലെയുള്ള ഒരു പലഹാരമാണ്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഈ മധുര പലഹാരം ഇന്നേ ദിവസം വീടുകളിൽ തയ്യാറാക്കുന്നതും ഭഗവാന് നേദിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. കൂടാതെ പ്രസാദമായി ഇവ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ ഐക്യം വർദ്ധിക്കുന്നതാണ്. ഒരു വർഷം മുഴുവൻ വീടുകളിൽ ഐക്യം നിലനിൽക്കും എന്നാണ് വിശ്വാസം. കറുക. കറുക ഗണപതി ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. കറുക ഭഗവാന് പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ്. ഇന്നേ ദിവസം 21 കറുക ഇലകൾ വീടുകളിൽ കൊണ്ടുവരികയും അവ ഭഗവാന് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ ലോകശാന്തിയും ആരോഗ്യവുമാണ് ഫലം. അതിനാൽ ചതുർത്ഥി ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ശുഭകരമാകുന്നു. ലഡു. ഗണപതി ഭഗവാന് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളിൽ ഒന്നാണ് ലഡു. വിനായക ചതുർത്ഥി ദിവസം ലഡു വീടുകളിൽ തയ്യാറാക്കുന്നതും അവ കുട്ടികൾക്ക് നൽകുന്നതും അത്യുത്തമമാകുന്നു. ഭഗവാന് ലഡു നേദിക്കുന്നതും വളരെ ശുഭകരമാണ്.
ലഡു കൂടാതെ മധുരപലഹാരങ്ങൾ ഇന്നേ ദിവസം തയ്യാറാക്കുന്നതും അത്യുത്തമമാണ്. മധുരപലഹാരങ്ങൾ കുട്ടികൾക്ക് നൽകുവാനും ശ്രമിക്കേണ്ടതാകുന്നു. ഇനി ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം നടത്തേണ്ട വഴിപാടുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഗണപതി ഭഗവാനെ, വീടുകളിൽ ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നത് വളരെ ശുഭകരമാകുന്നു. എന്നാൽ ചിലപ്പോൾ ഈ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഇവ മാറ്റി വയ്ക്കേണ്ടി വരുന്നതുമാണ്. എന്നാൽ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വാങ്ങുന്നത് അത്യുത്തമമാകുന്നു. വീട്ടിലുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഇന്നേ ദിവസം തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. വഴിപാടുകൾ. വിനായക ചതുർത്ഥി ദിവസം രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇന്നേ ദിവസം ഒരു നേരമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ കറുകപുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ വിഘ്ന നിവാരണം ഉറപ്പാക്കാവുന്നതാണ്. മുക്കുറ്റി പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ നടത്തിയാൽ കാര്യലാഭമാണ് ഫലം. ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന നടത്തിയാൽ മനഃശാന്തിയും ദ്വാദശ മന്ത്രാർച്ചന നടത്തിയാൽ വിജയലബ്ധിയും ഫലം വന്നു ചേരുന്നതാണ്. സഹസ്രനാമാർച്ചന ഐശ്വര്യത്തിനായും കറുകാമാല പാപശമനത്തിനായും രോഗശാന്തിക്കായും വഴിപാടായി നടത്താവുന്നതാണ്. ആരോഗ്യം വന്നു ചേരുവാൻ മുക്കുറ്റിമാലയും ദൃഷ്ടിദോഷ പരിഹാരത്തിനായി നാരങ്ങ മാലയും ഭഗവാന് ഇന്നേ ദിവസം നടത്താവുന്നതാണ്. ഉണ്ണിയപ്പം എള്ളുണ്ട നിവേദ്യങ്ങൾ സുഖസമൃദ്ധിക്കായും ഭാഗ്യത്തിനായും ചെയ്യുന്ന വഴിപാടുകളാകുന്നു. ചെമ്പരത്തിമാല ശത്രുദോഷ നിവാരണത്തിനായും പാലഭിഷേകം മാനസിക വിഷമം മാറുവാനും നടത്താവുന്ന വഴിപാടാകുന്നു. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വിനായക ചതുർത്ഥി ദിവസം ഈ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തിയാൽ ഫലം എളുപ്പം ലഭിക്കുന്നതാണ്.